ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ അല്ലൂസ് ഫ്ലേവർ ഹബ്. നമ്മളുടെ ക്രിസ്മസ് സീസണൊക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് നമുക്കൊരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. നമുക്ക് ഓറഞ്ച് ജ്യൂസിനകത്തേക്ക് നമ്മളുടെ കൈവശമുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. എൻ്റെ കയ്യിലിവിടെ റേസൻസ് ആണുള്ളത്, ബ്ലാക്ക് റേസൻസ് ആണ് നല്ലത്. എൻ്റെ കൈവശം ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിത് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ചെറിപ്പഴമാണ്. നിങ്ങളുടെ കൈവശം ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് ആൽമണ്ട്സ് ആണ്, ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാഷ്യൂവിൻ്റെ നട്ട്സാണ്. ഇത് ഇവിടെ അരമണിക്കൂർ ഒന്ന് ഇരുന്ന് സോക്കാവട്ടെ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിലുള്ള മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അരിപ്പയിലേക്ക് ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇടുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് അധികം പുളിക്കാത്ത തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് വിസ്ക് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. അത് നമുക്ക് കുറേശ്ശെയായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കറുവാപ്പട്ടയും ഏലക്കായും ഗ്രാമ്പൂവും കൂടി പൊടിച്ചത് കൂടി ആഡ് ചെയ്യാം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നട്ട്സ് എല്ലാം ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇങ്ങനെ റിബൺ കൺസിസ്റ്റൻസിയിലിരിക്കണം. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇവിടെ ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിവശത്തും ആ സൈഡിലുമൊക്കെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോട്ടെ. ഞാൻ കുറച്ച് നട്ട്സും ചെറുപഴവും ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് എടുത്തു വെക്കാം. ഞാനിത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടയ്ക്കാം. ഒരു 40 മുതൽ 45 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിരുന്ന് കുക്കാകട്ടെ. 45 മിനിറ്റ് ആയപ്പം ഞങ്ങൾ ഒന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു. നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഒട്ടും പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറിന് അടുത്ത സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും കേക്കൊക്കെ നന്നായി പൊങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്ക് ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം.
ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. ആ ചെറിപ്പഴമൊക്കെ താഴെ വന്നിങ്ങനെ കിടപ്പുണ്ട്. നമുക്കിതിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, ഇത് കണ്ടോ, നല്ല സ്പോഞ്ചിയാണ്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടമാകും. കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി കൊക്കോ പൗഡർ ചേർത്താൽ മതി, അതല്ലെങ്കിൽ ഷുഗർ കാരമലൈസ് ചെയ്ത് ചേർത്താലും മതി. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടമാകും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.